ഹായ് കൂട്ടുകാരെ, ഏവർക്കും ടീച്ചർ സൽപ്പർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. കഥ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ശരി, മാഷൊരു കഥ പറഞ്ഞു തരാം. എന്താ കഥയുടെ പേരെന്നറിയോ മക്കൾക്ക്? സന്തോഷത്തിൻ്റെ താക്കോൽ. എന്താ കഥയുടെ പേര്? സന്തോഷത്തിൻ്റെ താക്കോൽ. അപ്പം എല്ലാ മക്കളും ശ്രദ്ധയോടെ കഥ കേൾക്കണേ. അപ്പം എന്താണ് മക്കളെ കഥയുടെ പേര്? സന്തോഷത്തിൻ്റെ താക്കോൽ. ഒരു കോടീശ്വരൻ്റെ മാളികയുടെ മുന്നിൽ കുടിൽ കെട്ടി ഒരു ചെരുപ്പ് കുത്തി താമസിച്ചിരുന്നു. അയാൾ എപ്പോഴും സന്തോഷവാനായിരുന്നു. ഏത് സമയവും പാട്ടും പാടിക്കൊണ്ടാണ് അയാൾ കഴിഞ്ഞിരുന്നത്. അത് കോടീശ്വരൻ ശ്രദ്ധിച്ചിരുന്നു. എത്ര ധനമുണ്ടായിട്ടും അയാൾക്ക് സന്തോഷിക്കാനോ മനസ്സ് തുറന്ന് പാടാനോ കഴിഞ്ഞിരുന്നില്ല. ദരിദ്രനായ ചെരുപ്പുകുത്തി ജീവിതം ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ കോടീശ്വരന് കലശലായ അസൂയ തോന്നി. എങ്ങനെയും ചെരുപ്പുകുത്തിയുടെ പാട്ടുപാടൽ നിർത്തണമെന്ന് അയാൾ തീരുമാനിച്ചു. താമസിയാതെ അയാൾ അതിനൊരു വഴിയും കണ്ടെത്തി. ഒരു നാൾ കോടീശ്വരൻ ചെരുപ്പുകുത്തിയെ സമീപിച്ചു. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടും? കോടീശ്വരൻ ചോദിച്ചു. 10-20 രൂപ കിട്ടും, ചെരുപ്പുകുത്തി പറഞ്ഞു. ഇത്ര കുറഞ്ഞ വരുമാനം കൊണ്ട് എങ്ങനെ ജീവിക്കും? അത് വളരെ പ്രയാസമല്ലേ? കോടീശ്വരൻ ചോദിച്ചു. എനിക്ക് എന്ത് കിട്ടുന്നുവോ അതിൽ ഞാൻ സംതൃപ്തനായാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. ചെരുപ്പുകുത്തി തൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി. ആ സമയം കോടീശ്വരൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ തരാം. ഇതുകൊണ്ട് നിങ്ങൾ കുറേ കൂടി സന്തോഷത്തോടെ ജീവിച്ചോളൂ. കോടീശ്വരൻ ചെരുപ്പുകുത്തിക്ക് വലിയൊരു കിഴി നൽകി. അയ്യയ്യോ, ഇത് വേണ്ട, എനിക്കിത് മടക്കി നൽകാനുള്ള ശേഷിയില്ല, ചെരുപ്പുകുത്തി പറഞ്ഞു. ഞാനൊരു കോടീശ്വരനാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് എനിക്കീ പണം തിരികെ വേണ്ട. നിങ്ങൾ ഇതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി. അതും പറഞ്ഞ് കോടീശ്വരൻ സന്തോഷത്തോടെ തൻ്റെ മാളികയിലേക്ക് പോയി. ചെരുപ്പുകുത്തി 10,000 രൂപയുടെ കിഴി കയ്യിൽ പിടിച്ച് അത് എന്തു ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. പണം ഭദ്രമായി സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് കള്ളൻ കൊണ്ടുപോകും. ആ, കടം കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ മുതൽ മടക്കി തന്നില്ലെങ്കിലോ? എങ്കിൽ പിന്നെ എല്ലാം പോയത് തന്നെ. ഏതു സമയവും ഇത്തരം കാര്യങ്ങൾ തന്നെയായി അയാളുടെ ചിന്ത. ഒപ്പമോ ജോലിയിലുള്ള അയാളുടെ ശ്രദ്ധയും കുറഞ്ഞു, ഉറക്കവും നഷ്ടപ്പെട്ടു. രാവും പകലും ഒരുപോലെ അസ്വസ്ഥനായി. അതോടെ അയാൾക്ക് പാട്ടുപാടാനും തോന്നാതെയായി. ക്രമേണ പാട്ടുപാടാനുള്ള കഴിവും കുറഞ്ഞു. പാട്ടും മറന്നു. താമസിയാതെ ചെരുപ്പുകുത്തി ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ദുഃഖിതരിൽ ഒരാളായി മാറി. എൻ്റെ കുഞ്ഞുമക്കളെ, ഇതിൽ നിന്നും എൻ്റെ മക്കൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ എവിടെയാണ്? ആ, നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള സമ്പത്തും സൗകര്യങ്ങളിലുമെല്ലാം നമ്മൾ സംതൃപ്തിയോടെ ജീവിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് എന്നും സന്തോഷമുണ്ടാവും. എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? അപ്പോൾ സന്തോഷത്തിൻ്റെ താക്കോൽ എവിടെയാണുള്ളത്? ആ, ഓരോരുത്തരുടെയും സന്തോഷത്തിൻ്റെ താക്കോൽ അവരവരുടെ കൈകളിലാണുള്ളത്. എൻ്റെ മക്കൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും എന്ത് മനസ്സിലായി? ഈ കഥയെ നിങ്ങളുടെ സ്വന്തം വാചകത്തിലെ ഒരു കഥയായിട്ട് തന്നെ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് അതൊരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുവോ? എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമല്ലേ, അപ്പം എല്ലാവരും ചെയ്യണം, ചെയ്യില്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പം എല്ലാവരും ഈ കഥയെ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ, ബന്ധം ഭാവനയിൽ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. കഥയുടെ പേരുകൂടെ എഴുതണം. എന്താ കഥയുടെ പേര്? സന്തോഷത്തിൻ്റെ താക്കോൽ. എൻ്റെ മക്കൾക്ക് ഈ കഥ ഇഷ്ടമായോ? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമാഷ് അടുത്ത വീഡിയോയുമായി അടുത്തൊരു കഥയുമായിട്ട് ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.